മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിന്റെ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികളായ നാലു പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പുതുക്കുറിച്ചി സ്വദേശികളായിട്ടുള്ള കുഞ്ഞുമോൻ സുരേഷ്, ഫെർണാണ്ടസ്, ബിജു ആന്റണി, റോബിൻ എഡ്വിൻ എന്നിവരുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ അപകടത്തിൽപ്പെട്ടത്. പുലിമൂട്ടിലെ കല്ലിനടിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു സുരേഷിന്റെയും ബിജുവിന്റെയും മൃതദേഹം ഉണ്ടായിരുന്നത്. ഹാർബറിന് സമീപത്ത് നിന്നാണ് റോബിന്റെ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട്. അപകടത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെ കുഞ്ഞുമോനെ കണ്ടെത്തിയതായിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരുടെയും മൃതദേഹങ്ങൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:30 മീൻ പിടിക്കാൻ പോയ ബോട്ട് യാത്ര തിരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ശക്തമായ തിരയിൽപ്പെട്ട് ബോട്ട് മറിയുകയായിരുന്നു. പിന്നാലെ പോയ മത്സ്യബന്ധന തൊഴിലാളികളാണ് കുഞ്ഞുമോനെ കരയ്ക്കെത്തിച്ചത്. കഴിഞ്ഞ 2 മാസത്തിനിടെയുണ്ടാകുന്ന 10-ാമത്തെ ബോട്ട് അപകടമാണിത്. അശാസ്ത്രീയമായ ഹാർബർ നിർമ്മാണമാണ് തുടർച്ചയായ അപകടത്തിന് കാരണമെന്നാണ് സംഭവത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത്. നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളും നേവിയുടെ സ്ക്യൂബ ടീമും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത്. അതേസമയം മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും സർക്കാർ നിയോഗിച്ച കേന്ദ്ര സ്ഥാപനത്തിന്റെ പഠനം എങ്ങുമെത്തിയില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. പൂനെ ആസ്ഥാനമായ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ പഠന ചുമതല നൽകി 10 മാസം കഴിഞ്ഞിട്ടും ഒരു തവണ പോലും പ്രദേശത്ത് സന്ദർശനം നടത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്ന ആരോപണം. മൺസൂൺ കാലം മുതൽ നിരീക്ഷിച്ച ശേഷമേ പഠനം പൂർത്തിയാക്കാൻ സാധിക്കൂ എന്നാണ് ഇതിന്റെ വിശദീകരണമായി അധികൃതർ അറിയിക്കുന്നത്. 68 പേരുടെ ജീവനാണ് ഇടക്കാലമായിട്ട് ഇത്തരത്തിൽ പൊലിഞ്ഞിരിക്കുന്നത്. ഹാർബറിന്റെ അപാകതകൾ പരിഹരിക്കുന്നതിനായിട്ടാണ് വിദഗ്ധ റിപ്പോർട്ട് തയ്യാറാക്കാൻ 2022 ഒക്ടോബർ 22 സർക്കാർ പൂനെ ആസ്ഥാനമായിട്ടുള്ള സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ നിയമിച്ചത്. അപകടങ്ങളുടെ കാരണം എന്താണ്, നിർമ്മാണത്തിലെ അപാകതയാണോ അപകടത്തിൽ ഉണ്ടാകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വിദഗ്ധ സംഘം പരിശോധിക്കുക എന്നതെല്ലാം വ്യക്തമാക്കിയിരുന്നു. പഠനം നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ എത്രയും വേഗം സമർപ്പിക്കണമെന്നും റിപ്പോർട്ട് എത്രയും വേഗം ലഭ്യമാക്കാനുള്ള നടപടികൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ സ്വീകരിക്കണമെന്നും ഉത്തരവിലെല്ലാം വ്യക്തമാക്കിയതാണ്. സ്ഥാപനത്തിലെ വിദഗ്ധർ നവംബറിൽ മുതലപ്പുഴ സന്ദർശിച്ചത് മാത്രമാണ് 10 മാസത്തിനിടെ ആകെ നടന്ന ഒരു പ്രതിവിധി. പ്രദേശം സന്ദർശിച്ചെങ്കിലും വിഷയം നന്നായി അറിയാവുന്ന പ്രദേശവാസികളെ കേൾക്കാനും സംഘം മിനകെട്ടിരുന്നില്ല. മൺസൂണിലെ സ്ഥിതി പഠിച്ച ശേഷം മാത്രമേ റിപ്പോർട്ട് തയ്യാറാക്കാനാകൂ എന്നാണ് സംഘം പറയുന്നത്. പഠന റിപ്പോർട്ട് വരാതെ ഒന്നും ചെയ്യാനാകില്ല എന്ന നിലപാടിലാണ് ഫിഷറീസ് വകുപ്പ് ഇപ്പോഴുള്ളത്. ആഴക്കുറവ് തിരിച്ചറിയാൻ ബോയകൾ സ്ഥാപിക്കുകയും അഴിമുഖത്തെയും പാറയും മണലും നീക്കി ആഴം വർദ്ധിപ്പിക്കുകയും തുടങ്ങിയ വാഗ്ദാനങ്ങളും തിരയിലൊലിച്ചു പോവുകയാണ്. പഠന റിപ്പോർട്ടുകൾ കാത്തിരിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ജീവനുകൾക്ക് സർക്കാർ ഉത്തരം പറയേണ്ടി വരും എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. എന്തായാലും സർക്കാർ അനാസ്ഥകൾ ഇങ്ങനെ തുടരുമ്പോഴും നഷ്ടമാകുന്നത് സാധാരണക്കാരുടെ ജീവൻ തന്നെയാണ്. അതേസമയം മുതലപ്പുഴയിൽ ബോട്ടപകടത്തിൽ മരിച്ച ബിജു ആന്റണിയുടെയും റോബിൻ എഡ്വേർഡിന്റെയും സംസ്കാരം ഇന്ന് നടക്കും എന്നതാണ് റിപ്പോർട്ട്. പുതുക്കിച്ചിറ സെന്റ് മേരീസ് ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതും ഫാദർ യൂജിൻ പേരയ്ക്കെതിരെ കേസെടുത്തതിലും സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. വികാരി ജനറൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 16 സംസ്ഥാനത്ത് ബഹുജന പ്രതികരണ സംഗമ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മുതലപ്പുഴയിലെത്തിയ മന്ത്രിമാർ തീരദേശ മേഖലയിലെ ജനങ്ങളെ അപമാനിച്ചു എന്നാരോപിച്ച് പ്രതിപക്ഷവും നിലപാട് കടുപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.